അടുത്ത വർഷം മുതൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് പരീക്ഷ കീമിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അടങ്ങുന്ന രണ്ട് പേപ്പർ ഉണ്ടായിരുന്ന ആ ഒരു പരീക്ഷ ഓൺലൈനിലേക്ക് മാറുകയാണ്. ജെ ഇ മെയിനിനൊക്കെ പോലെ തന്നെ ഉള്ള അപ്ഡേഷൻസാണ് വരുന്നത്. അതിൻ്റെ ശുപാർശ പോയി കഴിഞ്ഞു, ഓൾറെഡി ടെൻഡർ വിളിച്ചിട്ടുണ്ട്. താമസിയാതെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി അത് ഏറ്റെടുക്കുകയും അടുത്ത വർഷത്തെ പരീക്ഷ ഓൺലൈനാവുകയും ചെയ്യും. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതാണ്. നിലവിൽ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയുള്ള ഒരു പേപ്പറും അതേപോലെ തന്നെ മാത്തമെറ്റിക്സിന് മറ്റൊരു പേപ്പറുമായിട്ട് രണ്ട് എക്സാമിനേഷൻസ് നടക്കാറുണ്ട്. അത് മാറുകയാണ്. പകരം ജെ ഇ മെയിനൊക്കെ പോലെ തന്നെ 300 മാർക്കിനുള്ള ഒറ്റ എക്സാമിനേഷൻസായിട്ട് നടക്കുക. അതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ശരീരത്തിൻ്റെ നേരെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എക്സാമിനേഷൻ കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ താമസിയാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടൊക്കെ വരികയും ചെയ്യും. ഏകദേശം 150,000 വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ 150,000 വിദ്യാർത്ഥികളോട് ഒറ്റയടിക്ക് പരീക്ഷ നടത്തുക എന്നുള്ളത് പോസിബിളല്ല. അതുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. അതായത് ജെ ഇ മെയിനൊക്കെ നടക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരേ ദിവസമായിരിക്കും എക്സാമിനേഷൻ നടക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ ദിവസമായിരുന്നു എക്സാമിനേഷൻ. അതിന് പകരം ഹോൾ ടിക്കറ്റ് തരും, വളരെ കുറ്റമറ്റ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പല എഞ്ചിനീയറിംഗ് കോളേജുകളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ചെയ്യുക. അത്തരം കോളേജുകളിലേക്ക് സെർവർ മാറ്റും. അതുകൂടാതെ എമർജൻസി സെർവർ അവർ ക്രിയേറ്റ് ചെയ്യും. അവിടെ രണ്ട് ലാപ്ടോപ്പുകൾ കൊണ്ടുവരും. ആ ലാപ്ടോപ്പിൽ നിന്ന് ചോദ്യം ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് എക്സാമിനേഷൻസ് എഴുതാൻ പറ്റുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇപ്പോൾ ഒറ്റ എക്സാമിനേഷൻസാണ് നടക്കാറുള്ളത്. ജെ ഇ മെയിനൊക്കെ പോലെ തന്നെ ജാനുവരിയിലും മെയിലുമായിട്ട് രണ്ട് എക്സാമിനേഷൻസ് നടക്കും. ഈ രണ്ട് എക്സാമിനേഷൻസിൽ ഏതാണോ നിങ്ങൾക്ക് മികച്ച സ്കോറായിട്ട് വരുന്നത് ആ സ്കോർ നിങ്ങൾക്ക് പരിഗണിക്കുകയും ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി മറിയുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, നമ്മൾ വളരെ ഫാസ്റ്റാകും. ഓൾറെഡി ഇപ്പോൾ LLB പരീക്ഷ, അങ്ങനത്തെ ഒരുപാട് 5 പരീക്ഷകൾ കേരളം ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് സി ഡാറ്റാണ് നടത്തുന്നത് തോന്നുന്നത്. അപ്പോൾ അതേപോലെ ഉള്ള മാതൃകയിൽ തന്നെയാണ് ഇനിയൊരു എക്സാമിനേഷൻസ് നടക്കുക. അങ്ങനെ നടന്നു കഴിയുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിനേഷൻ എഴുതാൻ, റിസൾട്ട് പെട്ടെന്ന് വരും എന്നുള്ളതൊരു പ്രത്യേകതയായിരിക്കും. കാരണം ഇതേപോലെ കുറേ സ്ക്രൂണിറ്റിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതില്ല, ചിലവൊക്കെ കുറയും ചെയ്യും. ഒരുപാട് സെൻറ്ററുകൾ അതിന് വേണ്ടി ഒരുക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് ഉണ്ടാവും, ആ സമയത്ത് നിങ്ങൾ പോവുക, എഴുതുക. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിയാതെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാകും കഴിഞ്ഞ വർഷത്തിനൊക്കെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ അത്തരം ആളുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.